ഷാജിലേക്ക് ഞാൻ തിരിച്ചു വരികയാണ്. ഷാജി, ഈ പറയുന്ന റെക്കോർഡ് എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്രമം മാറ്റം വരുത്തിയിട്ടോ അല്ലെങ്കിൽ പുനഃക്രമീകരിച്ചിട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കണ്ടന്റിൽ എങ്ങനെയാണ് മാറ്റം വരിക? നമ്മളിപ്പോൾ ഒരു ഓഡിയോ റെക്കോർഡിൻ്റെ ആദ്യ ഭാഗം എടുത്ത് അവസാനം എടുത്തിട്ടു, അപ്രധാനം എന്ന് തോന്നുന്നത്, പ്രാധാന്യമുള്ളതെന്ന് തോന്നുന്നത് എടുത്ത് മുമ്പിലിട്ടു എന്ന് പറയുമ്പോൾ അതിലെന്താ വലിയ ഒരു ഗുണ്ടിരിക്കുന്നത്? എന്താ ക്രമമാറ്റമല്ല പ്രശ്നം, അതില് പല കാര്യങ്ങളും എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രശ്നം. എഡിറ്റ് ചെയ്ത് മാറ്റിയാൽ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അവർ എഡിറ്റ് ചെയ്ത് മാറ്റുന്നു അത്ര തന്നെ. ആനന്ദപ്പോ സാറേ, അതായത് ഞാൻ എവിടെങ്കിലും സാർ ആ ഓഡിയോ ഫുള്ള് കേട്ടതല്ലേ, പുള്ളിക്കാരി എന്നോട് ഷാജി യു അഡ്വൈസ് മീ എന്നാണ് പറഞ്ഞത്. പുള്ളിക്കാരി പറഞ്ഞ് ഞാൻ ഭീഷണിപ്പെടുത്തിയെന്ന്. എവിടെയാണ് ഭീഷണിപ്പെടുത്തിയത്? ഞാൻ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ ദൂതനാണെന്ന് പറഞ്ഞത്? പിന്നെ ഈ എ ഷുഫ് അടക്കമുള്ളവർ പറഞ്ഞൊരു കാര്യം സാറ് കൃത്യമായി ഓർക്കണം. ഞാൻ പറഞ്ഞു എം ആർ അജിത് കുമാറിനെ വിളിച്ചു സംസാരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞു. എന്നിട്ട് എന്റെ സ്വപ്ന ചിന്തന പറഞ്ഞത് ഞാൻ വിജയ് സാക്കറെ കണ്ടു 4 മണിക്കൂർ ചർച്ച നടത്തിയെന്ന്. സാറേ, ഈ കേസ് കഴിയും, ഈ കേസ് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ സ്റ്റാറ്റസും ഈ വീഡിയോ നടത്തും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം എടുത്തു വെച്ചിട്ട് ഞാനും പോകും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനല്ല, എനിക്കുണ്ടായ ഡിഫാമേഷൻ ഇവര് മാപ്പ് പറയേണ്ടി വരും. കാരണം ഏഷ്യാനെറ്റിൽ നടക്കാൻ എന്നെ പുറത്താക്കിയെന്നാണ് രാഹുൽ മാങ്കോടത്തിൽ ചർച്ച പറഞ്ഞത്. ഏഷ്യാനെറ്റിന് റിലീവിംഗ് ഓർഡർ അടക്കം എന്റെ കൈയിരിക്കുന്ന ഒരാളാ. വെറുതെ ആരോ ഒന്നിച്ച് പോയിട്ട് കാര്യമില്ല. ഞാൻ ഈ വിജയ് സാക്കർ എന്ന് പറഞ്ഞ മനുഷ്യനെ കണ്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. എം ആർ അജിത് കുമാറോട് സംസാരിച്ചിട്ടുള്ള കാര്യം ക്ലിയർ ആയി പറഞ്ഞ ഒരാളാണ് ഞാൻ. എന്റെ തലയിവരത്തെ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല സാർ. പിന്നെ ഞാൻ പറഞ്ഞു, സാറോട് ഇപ്പോഴും പറഞ്ഞു, ഫ്രണ്ട്ലി ചാറ്റിൽ പറഞ്ഞ പല കാര്യങ്ങളും ഉണ്ട്, അത് ഞാൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ പറയും. അവർക്കൊരു പൊളിറ്റിക്സിലേക്ക് എൻട്രി ചെയ്യണമെന്ന് അവർ എന്നോട് പറഞ്ഞൊരാളാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെ പൊളിറ്റിക്സിൽ എൻട്രി ചെയ്യും? അത് ഞാൻ വ്യക്തമായ ഒരു പ്ലാനുമായിട്ട് അമ്പലത്തിൽ പോകുന്നു പറഞ്ഞു. പ്ലാൻ എന്താണെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, എനിക്കറിയുകയില്ല. പക്ഷെ ഇപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം, പ്ലാൻ എന്താണെന്നും സാർ ഒന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ദിവസം എന്താണ് എച്ച് ആർ ടി എസിന്റെ ഓഫീസിന്റെ മുന്നിൽ കുഴഞ്ഞു വീണ സ്വപ്ന അല്ല ഇന്ന് സ്വപ്ന. സ്വപ്നയ്ക്ക് വീട് വാര കൊടുക്കാൻ പൈസയില്ല, വക്കീലിനെ വെക്കാൻ പൈസയില്ല, ഒന്നുമില്ല. ഇപ്പൊ 2 സെക്യൂരിറ്റി ഗാർഡ്സ് വരെ ഉണ്ട് സാർ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എച്ച് ആർ ഡി എസ് ഇന്ത്യയും എച്ച് ആർ ഡി എസ് ഇന്ത്യയുടെ പുറകിൽ. അക്കാര്യത്തിലൊന്നും എച്ച് ആർ ഡി എസ് ഇപ്പോ എതിരു അഭിപ്രായം പോലും പറയുന്നില്ലല്ലോ. എച്ച് ആർ ഡി എസ് ആണ് 2 സെക്യൂരിറ്റി ജീവനക്കാരെ വെച്ചിട്ടുള്ളത് എന്ന് അവർ സമ്മതിക്കുന്നു. ഞങ്ങൾക്ക് RSS ബന്ധമുണ്ട്, RSS ബന്ധമുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് എച്ച് ആർ ഡി എസ് ചോദിക്കുന്നു. അപ്പൊ അവരുടെ RSS ബന്ധം അവർ അംഗീകരിക്കുന്നുണ്ട്. അവർ തന്നെയാണ് 2 സെക്യൂരിറ്റീസ് വെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇവരുടെ ചെല്ലും ചെലവെടുക്കുന്നത് അവരാണെന്ന് പറയുന്നു. ഇവരുടെ കാറ് ഇവർക്ക് മാത്രമല്ല അഭിഭാഷകർക്ക് ആകെയും സരിത്തിനും ഉപയോഗിക്കാൻ കൊടുക്കുന്നു എന്നുള്ളത് വേറെ വിഷയം. ഇവർക്ക് വേറെ ശമ്പളമുണ്ട്. ഇവർ ഈ പറയുന്ന പണിക്കിടയില് വേറെ ജോലി ചെയ്യുന്നില്ല എന്നുള്ളത് നമുക്ക് അവരുടെ എൻഗേജ്മെന്റ് കണ്ടാൽ അറിയാം. അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം? സാറേ, ഞാൻ വന്ന് പെട്ടുപോയ ഒരാളാണ്. അതല്ലാതെ ഇതെല്ലാം അവർ നിഷേധിച്ചു. പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ചെന്ന് വീണു കൊടുത്താൽ പെട്ടുപോകൂലേ? സാറേ, ഞാൻ പേഴ്സണൽ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിന്ന ഒരാളാണ്. ഞാൻ സാറിനോട് പറഞ്ഞത് എനിക്ക് ഏത് കോർട്ടിലും ഇത് പ്രൂവ് ചെയ്യാം, എനിക്ക് ഏത് കോർട്ടിലും പ്രൂവ് ചെയ്യാം. സാറിന്റെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലല്ലേ സാർ ജീവിക്കുന്നത്? ഞാൻ വിജയ് സാക്കറെ കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് പറഞ്ഞത് ഞാൻ ഏതോ പോലീസ് ക്ലബിലാണ് കണ്ടത്, അവരെയും സിസിടിവി ആണല്ലോ സാർ. വിജയ് സാക്കറുടെ എന്റെ മൊബൈലും ഒരേ പരിധിയിലായിരിക്കുമോ സാർ? സംസ്ഥാന ലോ ആൻഡ് ഓർഡർ ADGP ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോകാൻ പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇത്രയും വലിയൊരു മനുഷ്യനെ ഞാൻ കണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ സാർ, എം ആർ അജിത് ഞാൻ വിളിച്ചിരുന്നു, ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞത്. പക്ഷെ ഞാൻ കാണാത്ത ഒരാളെ ഞാൻ കണ്ടു, 4 മണിക്കൂർ ചർച്ച നടത്തുന്നത് ഞാൻ എങ്ങനെ അംഗീകരിക്കും സാർ? അല്ല, സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എന്ന് പറഞ്ഞ് ഇന്ന് പോലും മലയാള മനോരമ ആ വാർത്ത പറഞ്ഞിട്ടുണ്ട്. മുഖ്യ മലയാള മനോരമയ്ക്ക് ആ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ആര് കൊടുത്തു? മലയാള മനോരമ സ്വപ്ന സുരേഷിനെ കാണാൻ പോകുന്നതിന് മുമ്പ് 2 ADGP മാരുമായി ചർച്ച നടത്തി എന്ന് ഇന്നുമുണ്ട്. ഇന്നും അതുണ്ട്. നിങ്ങൾ പോയി മൊഴി കൊടുത്തോളൂ പകരം. പക്ഷേ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് ഉണ്ടെന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പത്രം തുടർച്ചയായ 2 ദിവസവും റിപ്പോർട്ട് ചെയ്യാം. ശരി, അതൊന്നും എനിക്കറിയേണ്ടതില്ല. എനിക്കറിയേണ്ട കാര്യം ഇപ്പോ താങ്കൾ പറയുന്നത് ഇത് എഡിറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ എഡിറ്റ് ചെയ്തു എന്ന് എങ്ങനെയാണ് തെളിയിക്കാനാവുക? ഇതിനകത്ത് ഏതെങ്കിലും തരത്തില് കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നാളെ മൊഴി കൊടുക്കുമ്പോ ഈ എന്റെ ഫോൺ ഫോറൻസിക്കിന് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. അവര് റെക്കോർഡ് ചെയ്തെന്ന് പറഞ്ഞ ഫോൺ അവര് കൊടുക്കട്ടെ സാർ, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അല്ല, അവരെടുത്ത് വാങ്ങുമല്ലോ. സ്വാഭാവികമായിട്ടും പോലീസ് വാങ്ങാൻ സാധ്യതയുണ്ടല്ലോ അതില്. അത് 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 വരട്ടെ. അതിനകത്ത് ഇപ്പൊ എന്തെങ്കിലും കൂട്ടിച്ചേർക്കൽ ഉണ്ടെങ്കിൽ അത് അവര് അവര് നോക്കിക്കോളുമല്ലോ. നിങ്ങൾ അതിനെ കുറിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് ഒരു വേവലാതി ഇല്ല. ഞാൻ എന്റെ ബെയിൽ ആപ്ലിക്കേഷനിൽ പോലും പറഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ്. സാധാരണക്കാരന് കിട്ടുന്ന അവകാശം മതി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അത്രേ കിട്ടുള്ളൂ. സാധാരണക്കാരനായതുകൊണ്ട് അത്രേ കിട്ടുള്ളൂ.